ഞാൻ നിങ്ങളോട് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. നമ്മൾ മിക്ക ആളുകൾക്കും പരിചയമുള്ള ഒരു ഷോയാണ് ബിഗ് ബോസ്, അല്ലേ? ഒന്ന് ആലോചിച്ചാൽ നമ്മുടെ ജീവിതവും ബിഗ് ബോസ് പോലെയാണ്. അതിലെ ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണ് നമ്മൾ. അവിടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിചയമുള്ളവരുണ്ടാകും, നമ്മുടെ ജീവിതത്തിലേക്ക് പുതുതായി വരുന്നവരുണ്ടാകും. അവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അവിടെ ഒരു ബിഗ് ബോസ് ഉണ്ട്, നമ്മുടെ യൂണിവേഴ്സ്. അവിടെ പ്രേക്ഷകരെ പോലെ നമ്മളെ കാണുന്ന മാലാഖമാരുണ്ട്. നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ ശരിയും തെറ്റും അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില സമയം അവർ നിസ്സഹായകരായിട്ട് നിൽക്കുന്നു. പക്ഷേ നമ്മൾ ചെയ്യുന്ന ശരിയുടെയും തെറ്റിൻ്റെയും ആഴമനുസരിച്ച് അവർ നമ്മളെ നിലനിർത്തി ഓരോ അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലർ നിലനിൽക്കുന്നു, ചിലർ വീണുപോകുന്നു. ചിലർ സ്വന്തം നിലനിൽപ്പിനു വേണ്ടി പലതും ചെയ്യുന്നു, ചിലർ കൂട്ടം കൂടുന്നു, ചിലർ ഒറ്റപ്പെടുന്നു. അവിടെ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടാകും, സുഹൃത്തുക്കളുണ്ടാകും, ശത്രുക്കളുണ്ടാകും, കൂടെ നിന്ന് ചതിക്കുന്നവരുണ്ടാകും. എന്നാൽ അവിടെ എല്ലാ തവണയും വ്യത്യസ്തനായ ഒരാളുണ്ടാകും, ഒറ്റയ്ക്ക് പോരാടുന്ന ഒരാൾ. കൂടെ നിൽക്കുന്നവർ എത്ര ഒറ്റപ്പെടുത്തിയാലും തകർക്കാൻ നോക്കിയാലും എന്തൊക്കെ സംഭവിച്ചാലും തന്നിൽ തന്നെ വിശ്വാസമർപ്പിച്ച് താൻ ചെയ്യുന്നതിൽ എന്തോ ശരിയുണ്ടെന്ന് മനസ്സിലാക്കി അത് മുറുകെ പിടിച്ച് ഒന്നിനും വേണ്ടിയും സ്വന്തം വ്യക്തിത്വം കൈവിടാതെ മുന്നോട്ടു പോകുന്ന ഒരാൾ. അയാൾക്ക് വേണ്ടി മാലാഖമാർ പ്രാർത്ഥിക്കുന്നു. അയാളായിരിക്കും, അയാളായിരിക്കും ആ ഷോയുടെ വിജയിയാവുന്നത്. ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുമ്പോൾ, നിങ്ങൾ എന്താണെന്ന് കൂടെയുള്ളവർ പോലും മനസ്സിലാക്കാതെ പോകുമ്പോൾ, തളരാതെ ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും നിങ്ങൾ മാറാതിരിക്കുക. നിങ്ങൾ നിങ്ങളായിട്ടിരിക്കുക. നിങ്ങൾ വിജയത്തിലെത്തുന്നതുവരെ നിങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക. ഓർക്കുക, ആരും കൂടെയില്ലെങ്കിലും അപ്പോഴും 1000 മാലാഖമാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകും.